എന്താ ചേച്ചാ? കരള് മാറ്റിവെച്ചു, രക്ഷപ്പെടാനാണ് സാധ്യത. സഹായിക്കാനായി വന്നത് ആരാണെന്നറിഞ്ഞോ? സർജറി നടക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് അതിനെപ്പറ്റി എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. എന്നാൽ അതിനുശേഷം ദേ കുറച്ചു മുമ്പ് എന്നെ കൊണ്ടുപോയി കാണിച്ചു. നീചനാണെങ്കിലും എന്റെ മകനെ സഹായിക്കാനെത്തിയ ആളെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അയാളെ ഞാൻ തടഞ്ഞേനെ. എന്ന് വെച്ചാ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ആളാ അവന്റെ ജീവൻ നിലനിർത്തിയത്. മോചിതയാണ് മോനെ നരന് കരള് ദാനം കൊടുത്തത്. മോചിതയോ? അച്ഛാ സത്യമാണോ അച്ഛൻ ഈ പറയുന്നത്? അങ്ങനെ അങ്ങനെ ഒരിക്കലും സംഭവിക്കേണ്ടതല്ലോ. അല്ല, പക്ഷെ സംഭവിച്ചു. അത്രയ്ക്ക് മോചിതയ്ക്ക് നരനോട് സിമ്പതി തോന്നാൻ എന്താ കാരണം? അതിന് കാരണം ഞാൻ തന്നെയാ മോനെ. മോനവനെ തല്ലി അവശനാക്കി എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തന്നു. ഞാൻ അവനെ കുത്തി. അവിടെ കിടന്ന് പെടഞ്ഞു തീരുമായിരുന്ന അവനെ എന്തിനാ മോനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? എന്നോടുള്ള സഹതാപം ആ സമയത്തുള്ള എന്റെ കരച്ചിൽ അല്ലേ മോനെ? അത് തന്നെയാവണം മോചിതയ്ക്കും സംഭവിച്ചത്. നരം മരിക്കുന്ന ഉറപ്പായപ്പോ ഞാൻ കുട്ടിക്കാലത്തെ ചില കഥകളൊക്കെ മോചിതയ്ക്ക് മുന്നിലിരുന്ന് പറഞ്ഞു കരഞ്ഞു. അതാവണം മോചിതയിൽ ചലനമുണ്ടാക്കിയത്. അല്ലെങ്കിൽ അവസാന നിമിഷം വരെ അവനെ സഹായിക്കില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞതാ മോചിത. ചില ദുഷ്ടന്മാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഒത്തുവരും. അവസാന നിമിഷം കൈത്താങ്ങായി ആരെങ്കിലും ഉണ്ടാവും. മോചിത പ്രതികാരം ചെയ്യാനാണ് നരനെ വിവാഹം കഴിച്ചത്. എസ് ഐ ആയിട്ട് മടങ്ങി വന്നതും അവനെ കൊടുക്കാനാണ്. എന്നാൽ ഇപ്പോഴവന് ഉപകാരമായി തീർന്നു. സ്വന്തം മോനാണ്. നയന കരള് കൊടുത്ത് സഹായിച്ചെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഇവിടെ മോചിതയുടെ ശരീരം നൊന്നിട്ട് അവന് ജീവൻ തിരിച്ചു കിട്ടണ്ടായിരുന്നു. ഏതായാലും ഈ വിവരം ദുർഗിയും ദയനയും നരനും ഒന്നറിയണ്ടെന്ന മോചിത പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവരാരും പെട്ടെന്ന് സത്യമറിയണ്ട. നിന്റെ കൂട്ടുകാരി എന്താടി ഇങ്ങനെ ആയിപ്പോയത്? നരൻ രക്ഷപ്പെടാനാ സാധ്യത. അതിന് നിമിത്തമായിരിക്കുന്നത് മോചിതയും. അവയവദാനം എന്ന മഹാദാനം നിന്റെ ക്ലോസ് ഫ്രണ്ട് നടത്തി. അവളുടെ ജീവിതം തകർത്തവന്, അവളുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവന്. അതെ ചേച്ചി, കരള് ദാനമായി കൊടുത്തു. എന്നാൽ ഇപ്പോഴത് ആരും അറിയാൻ പാടില്ലെന്ന മോചിതയുടെ നിർദ്ദേശം. പ്രത്യേകിച്ചും നരനും നരന്റെ വീട്ടുകാരും. അവന്റെ അച്ഛൻ ചിലപ്പോ മോചിതയോട് റിക്വസ്റ്റ് ചെയ്തതാണ്. ഏയ്, ഒരിക്കലും ഇല്ല, അച്ഛൻ അങ്ങനെ ചെയ്യില്ല. അച്ഛൻ അറിയാതെയാ മോചിത സഹായം ചെയ്തിരിക്കുന്നത്. എന്നാലും ഇത് വലിയ ചതിയായി പോയി. സ്വന്തം പെങ്ങള് പോലും സഹായിച്ചില്ല. അവിടെ മോചിതയ്ക്ക് ഇതെന്താ പറ്റിയത്? അവൻ കുത്തേറ്റ് വീണപ്പോ എനിക്ക് സംഭവിച്ച എന്താ? ജഗന്നാഥൻ എന്ന നല്ല മനുഷ്യന്റെ ആ സമയത്തെ വേദനയാ എന്നെ കൊണ്ട് അത് ചെയ്യിച്ചത്. അതുപോലെ തന്നെ ഐസിയുവിൽ കിടന്ന നരൻ ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ പരമാവധി ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ചും അവന്റെ അച്ഛന്റെ.
അതാണ് സത്യം. സഹായിക്കാൻ ആളില്ലാതെ മകൻ മരണത്തിലേക്ക് പോകുന്നായപ്പോ കുട്ടിക്കാലത്തെ ചില കഥകൾ അദ്ദേഹം മോചിതയോട് പറഞ്ഞെന്ന് പറഞ്ഞു. മനക്കെട്ടിയുണ്ടെങ്കിലും സഹതാപൻ തോന്നിയാൽ എന്തും ചെയ്യും അവള്. എങ്കിലാ സഹതാപം തന്നെയാ അവന് ജീവൻ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ തർക്കമൊന്നും വേണ്ട. ജീവൻ തിരിച്ചു കിട്ടട്ടെ, പിന്നെ അവൻ മോചിതയ്ക്ക് പോലും ഭീഷണിയാവും. എന്ന് മാത്രമല്ല, നിനക്കും പ്രശ്നമാ. അങ്ങനെ നന്ദികേട് കാട്ടുന്നവനോട് ഇനി സന്ധിയില്ല. അവനൊന്ന് വാല് പൊക്കിയ ദാനം കിട്ടിയ കരൾ ഞാൻ കുത്തിക്കീറും. എന്നാലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ മോളെ സംഭവിച്ചത്. അതെ, ഒരു ശതമാനം പോലും നടക്കാൻ പാടില്ലാത്ത സംഭവം. അവസാനമായി ഞാൻ കണ്ടപ്പോഴും നേരിയ സംശയത്തിന് പോലും അവൾ ഇടം നൽകിയില്ല. നരം മരിക്കണമെന്നായിരുന്നു അവൾ പറഞ്ഞത്. അങ്ങനെ മരണത്തിലേക്ക് പോയവന് താങ്ങായത് എന്തിനാന്ന് ചോദിക്കണേ എനിക്ക് അവളോട്. എന്തിനാ ചിരിക്കുന്നേ? കേട്ടപ്പോ സങ്കടത്തെക്കാൾ കൂടുതൽ കലിയടി തോന്നിയത്. ത്യാഗം ചെയ്യാം നല്ല മനസ്സുള്ളവർക്ക്. ഹൃദയമില്ലാത്തവരെ സ്വന്തം ശരീരം കീറിമുറിച്ച് സഹായിച്ചാൽ അതും ദൈവത്തിന്റെ കണ്ണിൽ പാപം തന്നെയാ. ചെയ്യാൻ പാടില്ലായിരുന്നു എന്നറിയാം. പിന്നെ സ്വന്തം മോനെ കുത്തിയതിന്റെ കുറ്റബോധം, അവസാന നിമിഷം ജഗന്നാഥൻ എന്ന മനുഷ്യൻ അനുഭവിച്ച സമ്മർദ്ദം, അതൊക്കെയാ എന്നെ കൊണ്ട് ഈ രീതിയിൽ ചിന്തിപ്പിച്ചത്. നമുക്കാരോടും പ്രതികാര ചിന്തയും വാശിയും വൈരാഗ്യവും ഒന്നും ഇല്ലല്ലോടി. എന്നുവച്ച് അവന്റെ അച്ഛൻ നിന്നോട് ആവശ്യപ്പെട്ടോ ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ? ഇല്ലല്ലോ. സ്വന്തം മോള് നിൽക്കുമ്പോ നിന്നോട് അങ്ങേർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇതൊക്കെ അടി നമ്മുടെയൊക്കെ പരാജയം. സ്വന്തം ജീവിതം തകർത്തവരോട് പോലും ചില നേരത്ത് സഹതാപം കാട്ടും. അതുകൊണ്ട് ജീവിതത്തിൽ നഷ്ടമല്ലാതെ നേട്ടമൊന്നും ഉണ്ടാവാൻ പോണില്ല. ആഗ്രഹിച്ചിട്ടല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നേ. എന്ന് മാത്രമല്ല, അവന്റെ നന്ദിയും എനിക്ക് വേണ്ട. സഹി കേട്ടപ്പോ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അച്ഛൻ തന്നെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി. അവൻ മരിച്ച എത്രയൊക്കെ ആയാലും അത് മരണം വരെ അദ്ദേഹത്തെ വേട്ടയാടും. അതിന്റെ തെളിവാ ഇടയ്ക്കിടയ്ക്ക് കുറ്റബോധത്തോടുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ. അദ്ദേഹത്തിന്റെ മനസ്സ് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. നരണെന്ന ദുഷ്ടനെ പറ്റി ചിന്തിച്ചില്ല. സത്യം പറയാലോ, ആ വാർത്ത കേട്ടപ്പോ തളർന്നു പോയി ഞാൻ. ഇനിയിപ്പൊ ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. ശരീരം നോക്കണം നീ, ഞാൻ വേണമെങ്കിൽ വന്ന് കൂട്ടിരിക്കാം. വേണ്ടടി, ഇവിടെ അവന്റെ അച്ഛനുണ്ട്. പിന്നെ ഞാനാണ് സഹായിച്ചതെന്നും അവൻ അറിഞ്ഞിട്ടില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരി, എന്റെ സഹായം അവന് കിട്ടി എങ്കിലും രക്ഷപ്പെടരുതെന്ന എന്റെ പ്രാർത്ഥന. വെള്ള പൊതച്ച് നീ കിടക്കുന്നത് കാണാൻ ഏറെ ആഗ്രഹിച്ചതാടാ ഞാൻ. എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ എന്റെ അച്ഛനോട് ഇത്രയും ക്രൂരത കാട്ടിയത്? അവശതയിൽ നിന്ന് എഴുന്നേറ്റതേ ഉള്ളൂ, അപ്പോഴേക്ക് നീ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിച്ചു. പറ്റിപ്പോയി, അന്ന് അത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നുള്ളൂ. ഈ കിടപ്പ് കിടന്നോണ്ട നടന്നൊക്കെ ഞാൻ ഓർത്തു നോക്കിയത്. എന്നിട്ടും നിനക്ക് നിന്നെ തന്നെ കത്തിക്കാൻ തോന്നിയോ? എന്നിട്ട് നിന്നെ സഹായിക്കാൻ ആളുണ്ടായി, അവരോട് എനിക്ക് കളി.
എന്നാരാ സഹായിച്ച? ഒരു വിവരദോഷി, ശരീരത്തിൽ ബാധ കൂടിയ ഒരാള്. നോർമൽ ആയിട്ടുള്ള ആരും അത് ചെയ്യില്ല. ഒന്ന് കാണാൻ പറ്റോ ആളിനെ? അവൻ കാണുന്നു, പെണ്ണായി പോയി. അല്ലെങ്കിൽ നീ എന്നെ തീരേണ്ടതാ. വിഷമിക്കണ്ട, വീട്ടിലൊരാളുണ്ടല്ലോ, ചേച്ചിയുടെ ഭർത്താവ്. അവൻ തന്നെ എന്നെ തീർത്തോളും. അങ്ങനെ കൊലയാളിയുടെ മനസ്സുമായിട്ട് നടക്കുന്ന ആളല്ലടാ എന്റെ ശരത്തേട്ടൻ. അത് മോൾക്ക് അവനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിടാത്തണ്ട. അവന്റെ ഉള്ളിൽ ആരുടെ സ്നേഹമില്ല, പണം മാത്രമാണ് ലക്ഷ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവ അവന്റെ പാട്ടിന് പോകും. പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റൂല. അവനെയായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഞാനൊക്കെ എത്ര ഭേദം. നീ പറയുന്ന കള്ളങ്ങൾ തൊണ്ടതോടാതെ വിഴുങ്ങുന്നു കരുതിയോ ഞാൻ? ശരത്തേട്ടനെ പോലൊരു മാന്യനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന നിന്റെ പല്ല് തല്ലി കുഴിക്കുക വേണ്ടത്. ഞങ്ങളുടെ കുടുംബത്തിൽ കയറും എന്ന മരുമകനെ ഞങ്ങൾക്ക് വിശ്വാസാടാ. മരുമകളായി വന്ന നിന്റെ പെങ്ങളാ പ്രശ്നം. ആ കരട് ആദ്യം എടുത്തു മാറ്റേണ്ടത്. ഈ അവസ്ഥയിലും അവന്റെ നാവ് നല്ലതൊന്നും പറയാൻ പോകില്ല. കരള് മാറ്റിവെച്ചിട്ടും അവൻ ഒരു മാറ്റവും ഇല്ല. നമ്മളൊക്കെ നയനെയും നരനെയും ഒക്കെ ഓരോന്ന് പറയുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ശരത്തേട്ടൻ. എന്ന് വെച്ചാ നന്ദേട്ടനും നയനെയും പിരിയുന്നത് ശരത്തേട്ടൻ ഒട്ടും ഇഷ്ടമല്ല. എന്നിട്ടിപ്പോ ആ ദുഷ്ടം പറയുക ശരത്തേട്ടനെ സൂക്ഷിക്കണമെന്ന്. അല്ല, ശരത്തേട്ടനും അവനും തമ്മിൽ വലിയ കമ്പനിയായിരുന്നല്ലോ, എന്നിട്ടും അവനെന്താ അങ്ങനെ പറഞ്ഞേ? നന്ദേട്ടവനല്ലേ, അങ്ങനെ പലതും പറഞ്ഞു. അത് കേട്ടപ്പോ കഴുത്ത് നെരിച്ച് കൊല്ലാനാ തോന്നിയത്. ആരെയും അധികം വിശ്വസിക്കാൻ പറ്റില്ല മോളെ. എല്ലാവരിലും ഉണ്ട് കുറച്ച് ചതിയും വഞ്ചനയൊക്കെ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? വെറുതെ, എനിക്ക് അങ്ങനൊരു തോന്നല്. ശരത്തേട്ടനെ ഇപ്പോ അവനെ പോലൊരു ദുഷ്ടം കുറ്റപ്പെടുത്തുന്നതും ചേച്ചിക്ക് ഇഷ്ടമാണല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് പറയാതെ പറഞ്ഞു. അല്ലാതെ ശരത്തേട്ടൻ അവൻ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ചേച്ചി ഇങ്ങനെ ആയിരുന്നോ പ്രതികരിക്കേണ്ടിരുന്നത്? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നമ്മുടെ ഈ വീടിനകത്ത് ഇപ്പോ ഒരു സ്വസ്ഥതയുണ്ടെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റായ ധാരണയാണ്. ഈ വീടിനകത്ത് പലരും പുകയുന്നുണ്ട്. ആർക്കും ഇല്ല പുകച്ചില്. ചേച്ചിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത്. ഇനിയിപ്പോ ഞാനായിട്ടൊരു തർക്കത്തിനില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം കഴിഞ്ഞു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്താ അങ്ങനെ? ശരത്തേട്ടനും ഞാനും അടുത്തിടപഴകുന്നത് ചേച്ചിക്ക് ഭയമാണോ? ആ രീതിയിലുള്ള സംസാരവും നോട്ടവും പല നേരത്തും ഉണ്ട്. അതൊരു കാരണമാണെന്ന് കൂട്ടിക്കോ. ചേച്ചിക്ക് ഭർത്താവിന്റെ വിശ്വാസമില്ല. എന്നാൽ അനിയത്തിയായി എന്നെ അവിശ്വസിക്കുകയാണോ? നിന്നെ എനിക്കൊരു സംശയമില്ല. ഇനി ശരത്തേട്ടൻ തെറ്റ് ചെയ്താലും നീ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെന്നോട് പറയുന്നത്. എങ്കിലും ചേച്ചിയുടെ സ്വഭാവം ചീപ്പാണ് കേട്ടോ. നരനെ കാണാൻ ചെന്നപ്പോ അവൻ പറഞ്ഞു ശരത്തേട്ടനെ സൂക്ഷിക്കണമെന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? അവസാന ദിവസങ്ങളിൽ ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന്റെ ഒരു കുത്തൽ അവനുണ്ട്.
അത് രാഖിയെ കണ്ടപ്പോ തീർത്തതായിരിക്കും. അതെനിക്കറിയാമല്ലോ. അല്ലെങ്കിലും അവനെ പോലൊരുത്തൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? എന്റെ ശരത്തേട്ടൻ എന്താണെന്ന് എനിക്കറിയാം. അതിന് വേറെ ഒരുത്തിനും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും ഈ കിടപ്പിലും അവൻ മര്യാദ പഠിക്കുന്നില്ലല്ലോ, നന്നാവുന്നില്ലല്ലോ. അതിനി പ്രതീക്ഷിക്കണ്ട, ചിലർ ജന്മനാ അങ്ങനെയാ. എല്ലാത്തിനും ഞാൻ നന്ദനെ കുറ്റപ്പെടുത്തു. സ്വന്തം അച്ഛന് പോലും അവൻ ബാധ്യതയായിരുന്നു, അതുകൊണ്ടാ കുത്തിയത്. എന്നിട്ടും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. ജീവിക്കേണ്ടവനെ ജീവിക്കാവൂ, അല്ലാത്തവൻ മരിക്കണം. അതെ, പിന്നെ ഇവൻ രക്ഷപ്പെട്ടാലും അധികം ആയുസൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാ അതുപോലെ ശത്രുക്കൾ ഉണ്ടല്ലോ. അച്ഛനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാ അവിടുത്തെ മെയിൻ ഡോക്ടർ. കാര്യമായിട്ടൊന്ന് പറഞ്ഞാൽ അങ്ങേരവൻ അവസാനിപ്പിച്ചു തരും. ഇനി പാവം മരിച്ചെന്ന് കരുതി ആരും സംശയിക്കത്തൊന്നുമില്ല. കേസിനും വഴക്കിനും ഒന്നും പോകത്തുമില്ല. ആൾക്കാരുടെ ജീവൻ രക്ഷിക്കല്ല ഒരു ഡോക്ടറുടെ പണി, അല്ലാതെ ജീവൻ എടുക്കലല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന അവൻ മറ്റുള്ളവരുടെ ജീവൻ എടുക്കും. ഞാൻ അവൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, എന്നിട്ടും എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? കാരണമൊന്നും വേണ്ട അവന് ശത്രുക്കൾ ഉണ്ടാക്കാൻ. ഈ ജോസും നേരനൊക്കെ ഏതാണ്ട് ഒരേ ഗണത്തിൽ പെട്ടവരാ. എന്തിനാ അവനൊപ്പം ജോസാറിനെ ചേർക്കുന്നത്? എന്താ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈ ജോസും നേരനൊക്കെ ഏതാണ്ട് ഒരേ ഗണത്തിൽ പെട്ടവരാ. എന്തിനാ അവനൊപ്പം ജോസാറിനെ ചേർക്കുന്നത്? എന്താ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ വീടിനകത്ത് യുദ്ധം നടക്കുമല്ലോ. വേണ്ട, പറഞ്ഞോ കേൾക്കാം. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ പുറത്ത് കാട്ടാൻ കഴിയാത്തൊരു സ്നേഹമുണ്ട് അവനോട് തനിക്ക്. അതായിരിക്കും നമ്മുടെ ദാമ്പത്യത്തിന് ആണിയടിക്കുന്നത്. ശരത്തേട്ടൻ അങ്ങനെ ആണിയടിക്കാൻ ശ്രമിച്ചാലും ഞാൻ അതിന് നിന്ന് തരാനൊന്നും പോകുന്നില്ല. എന്റെ മരണം വരെ എനിക്കൊപ്പം എന്റെ ശരത്തേട്ടൻ ഉണ്ടാവും. ആ വാക്കുകളിൽ ആത്മാർത്ഥത കുറവ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. കേവലം വാക്കുകളിലൂടെയുള്ള ഉറപ്പല്ല ഞാൻ പറഞ്ഞത്, നടക്കാൻ പോകുന്ന കാര്യങ്ങളാ, സത്യങ്ങളാ. എങ്കിൽ പിന്നെ തനിക്ക് ജോസ് എന്ന് പറയുന്നവനെ ന്യായീകരിക്കാതിരുന്നൂടെ? അത് വിട്. നരൻ ശരത്തേട്ടനെ ആക്ഷേപിച്ചു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവനെ ഒന്ന് പോയി കാണണമെന്നുണ്ട് എനിക്ക്. എന്താ അവന്റെ മനസ്സിലൊന്നും അറിയണമല്ലോ. അവനുമായിട്ട് ഒരു കൂടിക്കാഴ്ച വേണ്ട. അവൻ എന്നെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഞാൻ കേട്ടോളാം. അയ്യോ, അച്ഛനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഇവിടെ ഉള്ളതുകൊണ്ട് അധികം റിക്വസ്റ്റ് ചെയ്യാതെ ഇങ്ങോട്ട് കയറി പോരാ. എന്താടാ നിന്റെ സൂക്കെടുപ്പില്ലേ? നിന്നെ കാണാൻ ആരെങ്കിലും അകത്തേക്ക് വന്നാ നീ പുരാണം പറയൂടാ. എന്റെ ജീവിതം തല്ലിക്കൊഴിക്കാൻ നോക്കിയാ ഞാൻ പറഞ്ഞല്ലോ, സർജറി കഴിഞ്ഞു വന്ന വയറ്റിൽ അമർത്തി ഒന്ന് പിടിച്ചാ മതി, നീ തീരും. ജീവൻ തിരിച്ചു കിട്ടി എന്റെ സന്തോഷത്തിലാവൻ. അപ്പൊ എന്റെ ജീവിതം കൂടി കുളം തോണ്ടണമല്ലോ. എടാ, ജോലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ വഴിക്കങ്ങ് പോവും. അതുവരെ ഒരു കുഞ്ഞിനോട് പോലും നീ അറിഞ്ഞതൊന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞാ പിന്നെ നീ നാവ് ചലിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നീ പറഞ്ഞ ആരാടാ വിശ്വസിക്കുന്നത്? കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടല്ലടാ, കൊല്ലടാ, എടാ കൊല്ലാൻ. കൊല്ലാൻ തോന്നുവാടാ നിന്നെ, ഉടങ്ങി കിടന്നോ? അല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഈ അണപ്പുണ്ടല്ലോ, അതും കൂടി ഞാനങ്ങ് അവസാനിപ്പിക്കും. ദാനം കിട്ടിയ ജീവനുമായി നമ്മളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്നവരെ ഇല്ലാതാക്കിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറയണ അയാളോട്. പെട്ടെന്ന് മരിക്കാൻ കർത്താവ് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് പലതും.